ചില ആൾക്കാരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം എത്രത്തോളം ഹാപ്പി ആണെന്നുള്ളത് നമുക്ക് തോന്നും അല്ലേ. ഈയിടെ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിനു എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് ആ ഒരു വീഡിയോ, കാരണം അർഹതപ്പെട്ടവരെ തേടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ. എന്നുവെച്ചാൽ പാവപ്പെട്ടവർക്ക് എന്നാലാവുന്ന എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചെറുത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതിനു, കുറച്ച് ഡ്രസ്സ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അൽഹംദുലില്ല നല്ല രീതിക്ക് തന്നെ അത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുക, അവർ അയച്ച് അത് കിട്ടിയപ്പോഴുള്ള അവരുടെ കമൻസും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് എൻ്റെ ഉള്ളിൽ നിറച്ചൊരു കാര്യമാണ്. നമ്മളാലാവുന്ന ചെറിയ സഹായങ്ങൾ ചെറുത് മറ്റുള്ളവർക്ക് ചേർക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്നും വേറെ തന്നെയാണ്. അപ്പൊ ആദ്യം ഒരു ഇത്ത എന്നെ വിളിച്ചിട്ട് ഇപ്പൊ ഒരു മൂന്നാല് ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം പറയണ്ടായി. ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനും ഒരാളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ, ആ വീഡിയോ കണ്ടതിന് ശേഷം ആ ഇത്ത എന്നെ വിളിച്ചത്. എന്നോട് പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ജീവിതം തന്നെയാണ് ഈ പറയുന്നതെന്നുള്ളത്. അപ്പൊ അവരവരുടെ ജീവിതം പറഞ്ഞു കേട്ടപ്പോഴേക്കും സത്യം പറഞ്ഞാൽ സ്തംഭിച്ചു പോയി, വളരെയധികം വിഷമിച്ചു പോയി. നമ്മുടെ റിലീജിയനിൽ പണ്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ചെയ്തിരുന്നത് പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയോ എന്ന് നോക്കിയിട്ട് കല്യാണം കഴിപ്പിക്കലാം. അത് ഇപ്പം കുറേ ഭാഗം മാറി വന്നിട്ടുണ്ട്. എന്നാലും ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു ഇത്തയുടെ കല്യാണം ഉണ്ടായത്. 16 വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു വീട്ടിൽ പോയ വീട്ടിലാണെങ്കിൽ ഒരു വേലക്കാരത്തിന്റെ സ്ഥാനം. അതിന് ഇന്ന് നമ്മുടെ ഈ നാട്ടിലായിക്കഴിഞ്ഞ പ്രദേശത്തിലും മാറ്റം കുറച്ച് വരുന്നേ ഉള്ളൂ, മാറ്റം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു 16 വയസ്സ് എന്ന് പറയുമ്പോൾ ഇവർ കളിച്ച് ഓടിപ്പായി നടക്കുന്ന ടൈമിലാണ് കല്യാണം കഴിക്കുന്നത്. ആ വീട്ടിൽ പോയിട്ട് ആ വീടുമായിട്ട് ഒത്തിണക്കാൻ വേണ്ടിട്ട് കഴിയുന്നേ ഇല്ല, പ്രത്യേകിച്ച് അമ്മായി അമ്മയായിട്ട്. അമ്മായിയും ഭയങ്കര റൂഡായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഇവർക്കൊന്നും പറയാനുള്ളൊരു ചാൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ അമ്മായിയമ്മ എന്താണോ പറയുന്നത് അതേപോലെ തന്നെ അനുസരിക്കുന്നതാണ് ഈ മോനും. പക്ഷെ ചെറുതായിട്ടെങ്കിലും ഭാര്യ എന്നുള്ളൊരു സ്നേഹം ഒക്കെ കാണിച്ചിരുന്നു പറയുന്നു. അങ്ങനെ ഇരിക്കും ഇവർക്ക് വിശേഷമായി പ്രസവിച്ചത് ട്വിൻസാണ്. ആ ഒരു ട്വിൻസ് പ്രസവിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉമ്മയൊന്നുമില്ല. ഇവർ റിലേറ്റീവ് ആണെന്ന് നോക്കിയെടുത്ത് പ്രസവ പരിപാലനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയ ടൈമിൽ എന്ന് പറയുമ്പോൾ കുട്ടീനെ ഒരു ഭാഗത്ത് നോക്കി, 2 കുട്ടികളാണ്. ഈ കുട്ടികളെ എടുക്കുക നോക്കുക ഒന്നും ഈ അമ്മയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് നാട്ടിൽ വന്ന് വീണ്ടും ഇവർക്ക് വിശേഷമായി. ആ ഒരു ടൈമിൽ തന്നെ വിശേഷമായി. കല്യാണം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് വിശേഷമാകുന്ന ടൈമാകുമ്പോഴത്തേക്ക്, രണ്ടാമതും വിശേഷമാകുന്ന ടൈമാകുമ്പോഴത്തേക്ക് 18 വയസ്സ്. 18 വയസ്സാകുമ്പോഴേക്കും 3 കുട്ടികളുടെ ഉമ്മയായിട്ട് മാറി. അപ്പം ഈ 3 മക്കളായിട്ട് 18 വയസ്സാകുമ്പോഴത്തേക്ക് 3 മക്കളായി എന്ന് പറഞ്ഞല്ലോ. ആ ടൈമിൽ ഈ അമ്മായി അമ്മ ഈ കുട്ടികളെ കരയുമ്പോൾ എടുക്കുക, അല്ലെങ്കിൽ വേറെ എന്താ ചെയ്യുക. കുട്ടികളായിക്കാനും നമുക്കിപ്പോൾ കുളിപ്പിക്കലായാലും ഫുഡ് കൊടുക്കലായിക്കാനും എല്ലാം നോക്കണ്ടേ, ചെറിയ ചെറിയ പൈത മക്കളല്ലേ ഉള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സഹായത്തിന് ഈ അമ്മായി അമ്മ വരില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ആ വീട്ടിലൊരു വേലക്കാരി, കംപ്ലീറ്റ് ജോലി കൊടുത്ത് മക്കളെയും നോക്കി എല്ലാം ചെയ്തിരുന്ന ഒരു വേലക്കാരി. അത്രേ കരുതിയിട്ടുള്ളൂ ഈ ഒരു മരുമോളെ അമ്മായി അമ്മ. അപ്പം ആയിടേക്ക് ഏകദേശം ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഉപ്പ ഒരു ആക്സിഡൻറ്റിൽ വീണുപോയി. ശരിക്കും പറഞ്ഞാൽ കിടത്തി തന്നെ ആയി. അപ്പം നോക്കാൻ വേണ്ടിയിട്ട് അയൽവാസികളും അതുപോലെ തന്നെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ ടൈമും അവർക്ക് നോക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അവർ വിളിച്ച് ഈ മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തായാലും ഉപ്പാൻ്റെ കൂടെ വേണം, ആരും ഇല്ലാത്തതാണ്, എന്താ സംഭവിച്ച വീട്ടിനും കാര്യം കാണാനുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വിഷമം നമുക്ക് എന്തായാലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനേ പറ്റുള്ളൂ എത്രത്തോളം വിഷമം നേരം ആ ഒരു മോളെ അനുഭവിച്ചിട്ടുണ്ടാവുന്നുള്ളത്. അപ്പം അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പം ഹസ്ബൻഡിന് ഓക്കെ എല്ലാ കാര്യങ്ങളും അറിയാം. ഹസ്ബൻഡിന് ഈ ഉമ്മ ചെയ്യുന്ന ചോദ്യം കാര്യങ്ങളൊക്കെ അറിയാം. ഇവനോട് പറഞ്ഞൊരു കാര്യം ചെയ്യുന്നു, ഈ ഉമ്മാനോട് ചോദിക്കും. പക്ഷെ ഉമ്മാനെ എതിർത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാനോ ഈ ഹസ്ബൻഡിന് സാധിക്കുന്നില്ല. അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം. ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ടും അതുപോലെ വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലാണ്ട് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പം അങ്ങനെ ലാസ്റ്റ് ഒരു ഡിമാൻഡ് വെച്ചു. കാരണം വെച്ചാൽ ഉമ്മ ഒറ്റക്കാന്നുള്ളതെന്നാണ് ഉമ്മ പറഞ്ഞു. ഞാൻ ഒറ്റക്കല്ലേ വീടുള്ളത്, എന്നാലും നീ അങ്ങനെ പോകാൻ. ഉമ്മാൻ്റെ പെമ്മക്കളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കൊടുത്തയച്ചിട്ടുള്ള വേറെ വീട്ടിലുള്ളത്, അപ്പോൾ അതൊന്നും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ ഇവിടെ എത്താന്നുള്ളത്. അപ്പം അങ്ങനെ ഇവർക്ക് വേറൊരു ഗതിയില്ല. അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു ശരിയാണ്, ഉമ്മ പറഞ്ഞു ശരിയല്ലേ, ആരെങ്കിലും ഒരാൾ കൊടുത്തൊരു കൂട്ടിനൊരാൾ വേണ്ടേ, അങ്ങനെ ആകുമ്പോൾ നീ പോയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് ഒരു കുട്ടീനെ കൊടുത്തു. ഒരു കുട്ടീനെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടീനെയും ഈ ട്വിൻസിലുണ്ടായിരുന്ന ഒരു കുട്ടീനെയും, 2 പെൺകുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു പെൺകുട്ടിയും കൊടുത്തു, പിന്നെ വേറൊരു പെൺകുട്ടിയും കൊണ്ട്. അങ്ങനെ ഇവർ പോയി വീട്ടിൽ പോയി. വീട്ടിൽ പോകുന്ന ആ ടൈമിലൊക്കെ ഹസ്ബൻഡിനോടൊക്കെ സംസാരിച്ചിട്ട് നല്ല നിലയിൽ തന്നെയായിരുന്നു അവർ പോയത്. അപ്പോൾ പോകുന്ന ടൈമിൽ തന്നെ ഇവർക്ക് ആ ടൈമിൽ 2000 രൂപയായിട്ടാണ് കൊടുത്തത്. വീട്ടിൽ പോകുന്ന ചിലവും കാര്യങ്ങളൊക്കെ വേണ്ടേ, അപ്പോൾ അതുകൊണ്ട് നീ എടുത്തു പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു പോലും. അപ്പം അങ്ങനെ പിന്നെ വീട്ടിലെത്തി കുറച്ച് ഏകദേശം വെച്ച് കഴിഞ്ഞാൽ 2-3 ആഴ്ച കഴിഞ്ഞ ശേഷം ഇങ്ങനെ വിളി കുറഞ്ഞു, ഹസ്ബൻഡിന് വിളി കുറഞ്ഞു, തീരെ വിളിയില്ല അതേപോലും. പിന്നെ പോകെ പോകെ ഈ വിളി ഒരു ആഴ്ചയിൽ ഒന്നാകുന്നത് പിന്നെ മാസത്തിലൊന്നായി, പിന്നെ വിളിക്കാതെയായി. പിന്നെ ഉമ്മാനോട് വിളിച്ചേക്കും, ഉമ്മ അറിയും പിന്നെ നിന്റെ തോന്നിയാസം പോലെ നീ ചെയ്തുകൊണ്ട് ഓനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് തന്നെ എന്നല്ലോ. ബട്ട് അങ്ങനെ കുറേ ഭയങ്കര ഷൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ അതൊരു പ്രശ്നം തന്നെയായി, കാരണം പിന്നെ ചിലവും കാര്യങ്ങളൊന്നും കൊടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തി.
അപ്പൊ ഇവര് പറയുന്നുണ്ട്. കാരണം ഈ അമ്മായി അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഇസ്ലാമിൽ പറയാത്തൊരു കാര്യമാണ് ഈ ആഭിചാര ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്യല്. അപ്പൊ ഇത് ഭയങ്കരമായിട്ടുണ്ടാവില്ല. ആരോടെങ്കിലും ഒരു ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പോയിട്ട് എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ ഒന്ന് മുടിപ്പിക്കൽ, അങ്ങനത്തെ എല്ലാം കാര്യം ഈ അമ്മായി അമ്മക്ക് ഉണ്ട് എന്നുള്ളത് ഈത്ത പറയുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അത് ശരിയായിരിക്കാം, എനിക്കെന്തോ അതറിയില്ല. അപ്പൊ അവര് പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ട് എന്റെ ഭർത്താവിന്റെ മനസ്സ് മാറ്റിയെടുത്തതാന്നുള്ളത്. ഭർത്താവ് തീരെ വിളിക്കാതെ ഇപ്പൊ ഏകദേശം അവരൊരു 7-8-9 അങ്ങനെ വർഷത്തോളം തീരൊരു ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ. അപ്പൊ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിട്ട് അയക്കാനും കുടുംബത്തിന് ആള് പോയാലും ഭയങ്കരമായിട്ട് ഇവർ റൂഡായി സംസാരിച്ചിട്ട് അവരാ ഒരു ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഓടിക്കുന്ന ലെവലിലുള്ള ഒരു സ്ത്രീ. ഈ ഹസ്ബൻഡ് ഒന്നും അനങ്ങുന്നില്ല. എന്നു വെച്ചാൽ പോയിട്ട് ഒരു ഗൾഫിലുള്ള നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ, അത് വരെ കൊടുക്കുന്നില്ല. അപ്പൊ ഒന്നിനും മാർഗമില്ല. അങ്ങനെ ആട് കോഴി അങ്ങനെയൊക്കെ ഇല്ലേ, ആ ഒരു ചെറിയ മിണ്ടാപ്രാണികളൊക്കെ പോറ്റിയിട്ടാണ് ആ ഒരു ജീവിതം കൊണ്ടുപോയി. ഇങ്ങനെ സമ്പാദിക്കണമൊക്കെ നാളത്തേക്ക് പോകണം അങ്ങനത്തെ ഒന്നും ചിന്തിച്ചിട്ടും ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ജീവിതം എങ്ങോട്ടാ പോകുന്നുള്ള ആ ഒരു ചിന്തിക്കാനുള്ള തല പോലും ഇത്താക്ക് ഉണ്ടായിരുന്നില്ല. അവർ തന്നെ പറയുന്ന കാര്യം എനിക്ക് അതൊന്നും ചിന്തിക്കാൻ ഒരു വിവരമോ ഇതൊന്നും എനിക്കില്ല. കാരണം അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ തല പൊതുവെ എനിക്ക് കുറച്ച് കുറവാന്ന് അവർ പറയുന്നത്, തല പൊതുവെ കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ പഠിപ്പത്തിന് അത്ര വലിയൊരു പ്രാധാന്യം ഞാൻ കൊടുത്തിട്ടില്ല. അതിൻ്റെ എല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളത്. ഇപ്പം ഏകദേശം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ മോൾക്കിപ്പോൾ ഒരു മോളെയും ഒരു മോനെയും കൂട്ടിയിട്ടില്ല വന്നത്. അപ്പോൾ ഈ ഒരു മോൾക്ക് ഇപ്പോൾ വയസ്സ് ഏകദേശം 18 വയസ്സായി. അതുവരെ ഇവർ അത്രയും കഷ്ടപ്പെട്ട് നോക്കി. ഇപ്പോൾ ഇവർക്ക് കയ്യാതെയായി, ഒരു വിയലൊക്കെ പറ്റിയിട്ട് പിന്നെ കാലിൻ്റെ തൊടൻ്റെയിലൊക്കെ പൊട്ടിയിട്ടാണ് ഉള്ളത് പോലും. അപ്പോൾ അതുകൊണ്ട് ഒന്നും കഴിയുന്നില്ല. ഇപ്പം ഈ മോളാന്ന് പോയിട്ട് ഒരു ജോലി എടുത്ത് ഈ മോൾക്ക് പഠിക്കണമെന്നുള്ള ആ ഒരു ചിന്ത പോലും, അല്ലെങ്കിൽ ഈ മോളെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത പോലും ഈ ഹസ്ബൻഡിനില്ല. അപ്പൊ അങ്ങനെയായിട്ട് പിന്നെ ഇപ്പൊ ഇവർ ചെയ്യുന്ന ചില ആൾക്കാർ എല്ലാവരും പറയുന്നത് ഒഴിവാക്കിയത്, ഇപ്പൊ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് നഷ്ടപരിഹാരം വാങ്ങിക്കുക. പണ്ടേ പറഞ്ഞ കാര്യം, പക്ഷെ ഇവർക്ക് പേടി, ഇവർക്ക് ആദ്യമൊക്കെ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ പേടി, അങ്ങനെ ആക്കും ആര് ചോദിക്കാനും പറയില്ല. ഉപ്പാക്ക് അങ്ങനെ തീരെയും കഴിയുന്നില്ല. മൊത്തം ആ കിടന്ന കിടപ്പ് അത്രയും വർഷത്തോളം കിടന്നു, ഒന്നും കഴിയാതെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവരൊന്നിനും മുതിരാതിരുന്നത്. ഇപ്പൊ അവർ പറയുന്ന വെച്ചാൽ എനിക്ക് എന്തായാലും ഡിവോഴ്സ് വേണം. കാരണം ഈ മോള് നയിച്ചിട്ടാണ് ഇപ്പൊ ആ വീട് വരെ പോറ്റുന്നത്. ഒരു മോളെ കൊടുക്കുന്നുമില്ല. ആ മോളെ അവരുടെ തന്നെ ആ ഒരു കസ്റ്റഡിയിൽ തന്നെ വെച്ചിട്ടുള്ളത് ഇപ്പോ ആ ഒരു നിലയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇന്ന് ഈ ദുനിയാവിലുണ്ട്. ഇവർക്കെന്നെതിരെ ശബ്ദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്താനെ പോലത്തുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലും ഒരു പക്വത വേണം. അവരത് ഇത്രയും വളർന്ന് വലുതായിട്ട് അവർക്കത് സാധിക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ ആ കുട്ടീനെ അവിടെ ആക്കിയിട്ട് വരരുതായിരുന്നു. അതെങ്ങനെ വരില്ല എന്ന് പറഞ്ഞ എന്നോട്, പിന്നെ എനിക്ക് എന്തായാലും ഉപ്പാനടുത്ത് വരാൻ വേണ്ടി പറ്റില്ല, എൻ്റെ ഉപ്പാക്ക് എന്തോ സംഭവിച്ചു പോയിട്ടുണ്ടാവും, അതാകുന്നില്ല. ഇപ്പം എന്ന് വെച്ചാൽ എനിക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പറഞ്ഞാൽ ഉപ്പ ഹസ്ബൻഡ് കയറിയിട്ട് ഒന്നിക്കിൽ എൻ്റെ മക്കളെന്തൊക്കെ പറയില്ല, മക്കൾക്കുള്ള ചിലവ് വരില്ല, മോനിക്ക് ഇപ്പം ദേഷ്യം പിടിച്ചിട്ട് മോൻ തന്നെ എന്തെല്ലോ പറയുന്നുണ്ടോ, എങ്ങനെയാണ് ഇങ്ങനെ പിന്നെ നോക്കുന്നത്, ഒഴിവാക്കൂടെ ഒരു ചെറിയ മോൻ പേര് പറയുന്നുണ്ട്. മോനിക്കിപ്പോൾ ഏകദേശം 15 വയസ്സെല്ലാം കഴിഞ്ഞു. അപ്പം ആ മോനും പറയുന്നുണ്ട് ഒഴിവാക്കാൻ വേണ്ടിട്ട് എല്ലാം ഈ മക്കളടക്കം പറയുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ ഇവർ പറയുന്ന എനിക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് എന്നെ ചിന്തിക്കണ്ടേ, എൻ്റെ മക്കളെ കല്യാണം കേൾക്കണം, അവൻ എന്തായാലും നോക്കൂല എന്ന് പറയുന്നത്. അപ്പം ഇതുപോലുള്ള സാഹചര്യം കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് തന്നെ ജീവിതത്തിന് പഠിച്ചുകൊണ്ട് സ്തുതി പറയേണ്ടി വരുന്നു. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്തേക്കോ, ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ ഡിവോഴ്സ് തന്നെ ശ്രമിക്കുക, നഷ്ടപരിഹാരം എന്തായാലും കിട്ടും. പിന്നെ അവരുടെ കുറേ സ്വർണ്ണങ്ങളൊക്കെ കിട്ടിയിട്ടാണ് പോയത്. അത് അവർ പറയണ്ട, ആ സ്വർണ്ണം അവിടെ പിടിച്ചു വെച്ചിട്ടുള്ള, ഇന്നും ആ സ്വർണ്ണം അവരുടെ കയ്യിലാണത്, ആ സ്ത്രീയുടെ കയ്യിലാണത്. അതിനെക്കുറിച്ചൊന്നും അനങ്ങുന്നില്ല. നേരെ 16-17 പവൻ കൊടുത്തിട്ടാണ് കല്യാണം കഴിപ്പിച്ചത്. ആ പൊന്നൊക്കെ അവരുടെ കയ്യിലുണ്ട്. മൊത്തത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഊറ്റിയെടുത്തിട്ട് ലാസ്റ്റ് ഒരു പെണ്ണിന്റെ ജീവിതം കറിവേപ്പില പോലെയാക്കി. ഇതുപോലെ സാഹചര്യം എന്നൊക്കെ ഒരാൾക്കും ഇല്ലാതിരിക്കട്ടെ. ഇതെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഇത്തക്ക അറിയുന്നു. കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയും വർഷമായിട്ടും ഇത്തക്ക എന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ പോയിട്ടുണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതിനിടയിൽ ഈ ഉമ്മാന്റെ വായിൽ നിന്ന് തന്നെ വന്നൊരു കാര്യമുണ്ട്. ഈ ഒരു ഭർത്താവ് ഗൾഫില് കല്യാണം കഴിഞ്ഞ് വേറൊരു ഭാര്യയും കുട്ടികളുമായിട്ടാണ് ഇപ്പം ജീവിക്കുന്നതെന്നുള്ളത് അതറിഞ്ഞാൽ ഒരു ഭാര്യക്കും സഹിക്കാൻ വേണ്ടി പറ്റില്ല. ആദ്യമൊക്കെ സംശയം ഉണ്ടായിരുന്നു പോലും ഈ വിളിക്കാതൊക്കെ ഇരുന്ന ടൈമിൽ. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയത് ഈ ഉമ്മ പറഞ്ഞപ്പോഴാണ്. അപ്പം ആ ഒരു പെണ്ണിനെ അത്രക്കും മുറിവേൽപ്പിക്കാൻ വേണ്ടി, വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ അമ്മായി അമ്മ ശ്രമിച്ചത്. അപ്പം ആ അമ്മായി അമ്മക്കൊക്കെ അറിയാം ഇവിടെ മക്കളും ഭാര്യയും ഒക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ വേറൊരു കല്യാണം കൂടി കഴിച്ചിട്ട് അവർക്കൊരു പ്രശ്നമില്ല. അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിന്നെ വേണ്ട, അതുകൊണ്ട് വേറെ കല്യാണം കഴിച്ചു എന്തേ. ഇവർ പറയുന്നത് എനിക്ക് പ്രശ്നമില്ല, ഇനി എന്നെ നോക്കുകയും ചെയ്യില്ല, വേണ്ട എനിക്ക് അവനെ വേണ്ട. പക്ഷേ എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒരു മോളെ എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളത്. ആ മോളെ അവർ നല്ലോണം നോക്കുന്നുണ്ട്. പക്ഷെ ആ മോക്കും ഇപ്പം വരാൻ വേണ്ടിട്ട് വലിയ ആഗ്രഹമൊന്നുമില്ല ഈ ഉമ്മാൻ്റെ അടുത്ത് വരാൻ. കാരണം അത്രക്കും മനസ്സ് മാറ്റിയെടുത്ത്, ഈ ഭർത്താവിൻ്റെ മനസ്സ് മാറ്റിയതുപോലെ തന്നെ ഈ മോളുടെ മനസ്സ് മാറ്റിയെടുത്ത്. എന്തൊരു ക്രൂരതയാണ് ആ സ്ത്രീ ഇത്തനോട് ചെയ്തത്, അത് ഭയങ്കര തന്നെയല്ലേ.
ഇപ്പൊ ഓര് പറയുന്ന വെച്ചാൽ ഇപ്പൊ ഉള്ള മോളുണ്ടല്ലോ, ഇത്ര കൈ കൂടെ ഉള്ള മോള്, ആ മോള് കല്യാണ പ്രായത്തിയ മോളാണ്. എല്ലാ കൂടെ ഉള്ള ആൾക്കാരുടെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിയുന്നു, പഠിക്കുന്നു. പക്ഷെ നേരെ ഈ മോൾ എന്താ ചെയ്യുന്നത്? ഷോപ്പിലൊക്കെ പോയിട്ട് ജോലി എടുത്തിട്ട് ഈ വീട് കുടുംബം പോറ്റേ ചെയ്യുന്നത്. ഇത്ത കഴിയുന്ന പോലെ ഈ ഒരു ആടിനെയും കോയിനെയൊക്കെ നോക്കിയിട്ട് ഇപ്പോ അങ്ങനെ തന്നെ എത്തിയും കഴിയുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും? നമുക്കൊന്നും മനസ്സിലാവും. എൻ്റെ മോളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും അതൊന്നും എനിക്ക് അറിയുന്നില്ല. എനിക്ക് എന്തായാലും ആ കുട്ടിയെ തിരിച്ചു കിട്ടണം, എൻ്റെ മോളെ തിരിച്ചു കിട്ടണം. നമുക്ക് എൻ്റെ മോളെ കുറേ കാലമായി ഞാൻ എൻ്റെ മോളെടുത്ത് എപ്പോഴും ഒന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചാൽ തന്നെ എന്നെ ആട്ടിവിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. ഇപ്പൊ ആ മോളെ എനിക്ക് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അവര് പള്ളി കമ്മിറ്റിക്കാരിലെ ഒരാള് അവരോടുത്ത് ഇതുപോലെ പറഞ്ഞിട്ട്, കാരണം വെച്ചാൽ നിങ്ങൾ എന്തായാലും കേസ് മൂവ് ചെയ്ത് നമ്മളുണ്ട് കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പൊ കേസ് മൂവ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ധൈര്യം, ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ മുന്നേ ഇതൊക്കെ ശരിയായിട്ടുണ്ടാവും. എന്തായാലും ഇപ്പോൾ ആ ഒരു ഇത്താൻ്റെ ജീവിതവും ഇങ്ങനെയായി. ഇനിയുള്ള ആ മോളുടെ ജീവിതം നല്ല നിലക്കാവട്ടെ. ഇതുപോലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളെ തൊട്ടും മറ്റുള്ളവരെ തൊട്ടും എല്ലാം പഠിച്ചവൻ കാക്കട്ടെ. അതുപോലെ ആ ഒരു മോൾക്ക് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവട്ടെ.